ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ സെറ്റ് മുണ്ടിൽ ഞാൻ സിമ്പിളായിട്ട് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. അതായത് എല്ലാവരും ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കത്തില്ല അല്ലേ? അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അക്വാലോജിക്കയുടെ സിറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് സിറം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊരു ഗ്ലോ കിട്ടുന്ന ടൈപ്പ് സിറമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ലാത്ത െ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സിറത്തിന് പകരം നിങ്ങൾ റോസ് വാട്ടറോ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിലും നമുക്ക് ആ ഒരു ഗ്ലോ ഉണ്ടാവും. സ്കിന്നിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. ഓയിലി സ്കിന്നിലുള്ളവർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലതാണ് കേട്ടോ, നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ പാടുകളൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ വേറൊരു സിറാണ് ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്നത്. ഇത് മേക്കപ്പ് ഇടുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്ന സിറവും, പിന്നെ ഈ ഒരു ജെല്ല് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. ഇതെൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇത് അക്വാലോജിക്കയുടെ തന്നെ സൺസ്ക്രീൻ ആണ്. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഡെയിലി ഈ ഒരു മൂന്ന് കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിന്നിന് അത്യാവശ്യം ചേഞ്ചസ് ഉണ്ടാവും. എൻ്റെ സ്കിൻ അത്യാവശ്യം ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഡെയിലി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബേബി ഓർ സി സി ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ അത്യാവശ്യം ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു കോമ്പാക്റ്റ് വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ സ്കിൻ ഷെയ്ഡിലുള്ള ഒരു ഫൗണ്ടേഷൻ കണ്ടുപിടിക്കുക കേട്ടോ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാളും കഷ്ടപ്പാട് നമ്മുടെ സ്കിൻ ഷെയ്ഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു പക്ഷേ ലാക്മിയുടെ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ സ്കിൻ ഷെയ്ഡ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ നമ്മുടെ ഷെയ്ഡാന്ന് തോന്നുമെങ്കിൽ നമുക്ക് വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാളും ഷെയ്ഡ് കൂടുതലുള്ളതായിരിക്കും കിട്ടുന്നത്. എനിക്ക് ഒന്ന് രണ്ട് തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോമ്പാക്റ്റ് ഇട്ടിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മേബലിൻ്റെ ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, അത്യാവശ്യം ലാസ്റ്റിങ് കിട്ടും കേട്ടോ. അപ്പം ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൽ പോയ സമയത്ത്. ലുലുവിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അമ്പിളി ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു പോലെ എൻ്റെ ഫൗണ്ടേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ചേച്ചിയാണ് എനിക്ക് ചേംബറിൻ്റെ അന്ന് തോന്നുന്നുണ്ട് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൗണ്ടേഷൻ എനിക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ലുലുവിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓരോ സ്ഥലത്തും ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ സ്റ്റോർ ഉണ്ടാവും. അവിടെ പോയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള പുറത്തൊക്കെ പോകുമ്പോഴുള്ള മേക്കപ്പ് തന്നെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ എടുത്തു നിൽക്കുന്നത് നമ്മുടെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് മുമ്പ് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. താഴെ ഞാൻ ആദ്യം കണ്ണെഴുതി കൊടുത്തു, അതിന് ശേഷം ഐഷാഡോ ഇടുന്നുണ്ട്. ഐഷാഡോ മേബലിൻ്റെ ആണോ നൈക്കിയുടെ ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നൈക്കിയുടെ ആണെന്ന് തോന്നുന്നു, നൈക്കി എന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം കുറേ പ്രോഡക്റ്റിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഒരു മൂന്നാലഞ്ച് മാസമായി. എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും എല്ലാം മാഞ്ഞു പോയി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ ഐഷാഡോ നല്ല ന്യൂഡ് ആയിട്ടുള്ള ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലാക്മിയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഹെവി ആയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ദൂരയാത്ര പോകുമ്പോൾ മേബലിനാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം കുറച്ചുകൂടി ലാസ്റ്റിംഗ് ഉണ്ട്. ലാക്മി പക്ഷേ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ. അതിന് ഏതാണ്ട് കുഞ്ഞു ബോട്ടിലും 300 something രൂപയായി. ഇതിന് 190 അത്രയെങ്ങാണ്ടേ ഉള്ളൂ. അന്നേരം അതിന് ഒരുപാട് ലാസ്റ്റിങ്ങും ഉണ്ട്, കുറച്ചുകൂടി ഡാർക്ക്നെസ്സും ഉണ്ട് കേട്ടോ. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അതായത് റേറ്റ് കുറവാണെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. എനിക്കത് തീരെ വാട്ടർ പ്രൂഫ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഈ ഒരു മേബലിൻ്റെ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമേ കൺപീൽ നന്നായിട്ട് വിടർന്ന് വരത്തുള്ളൂ. നമ്മൾ ബാക്കി ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് മസ്കാര എഴുതിയില്ല എന്നുണ്ടെങ്കിൽ കൺപീൽ ഒട്ടും ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്താലും മസ്കാര ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ പിരികോ എഴുതി കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ പിരികയില്ലാത്തവർ പിരികം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതല്ലാണ്ടോ. എൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തായി
ആയിട്ട് മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് കേട്ടോ, നല്ല ഐബ്രോ കിറ്റാണ്. നമ്മളിങ്ങനെ എഴുതാനുള്ള ഒരു സംഭവമുണ്ട്, പിന്നെ ബാക്കിൽ നമ്മളതിങ്ങനെ ചീവി കൊടുക്കാനുള്ള സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ട് ഷെയ്ഡുണ്ട്, ബ്രൗണും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് അതായത് ഈ ഒരു മൂക്കിൻ്റെ അവിടെ ആയിട്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡും ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ബ്രൗൺ വെച്ചിട്ട് എഴുതി കഴിയുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഐബ്രോ ഒക്കെ വെച്ച് എഴുതുന്ന സമയത്ത് നമുക്കത് ശരിക്കും എഴുതാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കടുപ്പം കൂടിപ്പോവും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെൻസിലിൻ്റെ പാടൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് വെച്ചിട്ട് എഴുതുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല, ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നത്തില്ല കേട്ടോ. അങ്ങനെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. ലിപ്പിൽ ഞാൻ നേരത്തെ തന്നെ നെയ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കും ലാക്മി തന്നെയാണ് കേട്ടോ, ലാക്മിയുടെ തന്നെ മോ എക്സ്ട്രസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിന് 295 രൂപയാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള, എന്നാൽ നല്ല പോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന, എല്ലാവരുടെയും സ്കിൻ കളറിന് അത്യാവശ്യം സ്യൂട്ടബിൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ലാക്മിയുടെ ഈ ഒരു റേഞ്ചിൽ. അപ്പം അതിലെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്, ഡസ്കി സ്കിന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. മോ എക്സ്ട്രസി എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഭയങ്കര നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷേ നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ലിപ്സ്റ്റിക്കാണിത്. അപ്പം ഏകദേശം എൻ്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബ്ലാക്ക് കളറ് ബ്ലൗസും അതുപോലെ തന്നെ സെറ്റുമുണ്ട്, സിൽവറിൻ്റെ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ബ്ലാക്കിൻ്റെ ആ ഒരു വരയും വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പൊട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എനിക്കങ്ങനെ ഭയങ്കര വലിയ പൊട്ട് വെക്കുക അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുഞ്ഞു പൊട്ട് വെക്കുന്നത്. വലിയ കറുത്ത പൊട്ട് വെക്കുന്നവർക്ക് അത് വെക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഭംഗി. അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു മാലയും ഒരു കമ്മലും കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് മെറ്റലിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, എൻ്റെ ഫ്രണ്ട് മീര ചേച്ചി എനിക്ക് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഗിഫ്റ്റ് തന്ന മാല, കമ്മൽ, വള അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഗിഫ്റ്റ് തന്ന ഈ ഒരു ഓർണമെൻറ്റ്സ് ആണ് ഞാൻ ഈ ഒരു ലുക്കിൻ്റെ കൂടെ ഇടുന്നത്. അപ്പം ഈ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ മാലയും അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കയ്യിൽ കുറച്ച് ബ്ലാക്ക് മെറ്റലിൻ്റെ വളയും പിന്നെ വലത്തെ കയ്യിൽ ചെയിനും ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കയ്യിൽ വള കയറാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കയ്യിൽ ക്രീം തേച്ചിട്ടാണ് വള കയറ്റുന്നത്. എൻ്റെ ആ ഒരു കൈയുടെ മേൽഭാഗത്തിന് കുറച്ച് എല്ല് കൂടുതലാണ് കേട്ടോ, അതുകൊണ്ട് വളയൊക്കെ കയറാൻ ഇത്തിരി പാടാണ്. കഴിഞ്ഞ ദിവസം മേക്കപ്പ് ലുക്കിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പിവെള്ള ഇടാറുന്നു, എൻ്റെ കയ്യിൽ കുപ്പിവെള്ള കയറത്തേ ഇല്ല, കയറ്റുന്ന സമയത്ത് തന്നെ പൊട്ടി പോകും, പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ കുത്തി കയറാനൊക്കെയുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പണ്ടിട്ടിട്ടുണ്ട്. പക്ഷേ കയറ്റാൻ ഭയങ്കര പാടാണ്, ഒന്ന് രണ്ട് തവണ അങ്ങനെ കയ്യിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ വളയാണ് കേട്ടോ കൂടുതലും വാങ്ങാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് മെറ്റലിൻ്റെ ജ്വല്ലസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ബ്ലാക്ക് മെറ്റലിൻ്റെ ജ്വല്ലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ പണ്ട് വാങ്ങിയൊരു മാലയും കമ്മലാണ്, ഇപ്പോഴും എൻ്റെ കയ്യിൽ നല്ലപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പം എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി, ലാസ്റ്റ് മുല്ലപ്പൂവും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂവാണ് വാങ്ങിയത്. എപ്പോഴും എപ്പോഴും നമ്മൾ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ മുല്ലപ്പൂ വാങ്ങണ്ടല്ലോ, കാരണം രാവിലെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടിന് ചെന്ന് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അത് വാടിപ്പോകും. അപ്പം ഇതാവുമ്പം അത്യാവശ്യം അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ, നമ്മളെല്ലാ ഫോട്ടോയിലും നല്ലപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരി എടുത്തിട്ട് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇൻസ്റ്റയിലുള്ളവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലായിരിക്കും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് സാധാരണ പോലെ നമ്മൾ എന്താ പറയുക ഒരുങ്ങുന്ന പോലെയാണ് കേട്ടോ ഒരുങ്ങിയത്. ഇത് ഭയങ്കര ഒരു ട്യൂട്ടോറിയലായിട്ട് ആരും കരുതണ്ട, സാധാരണ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ഈ ഒരു ലുക്കിലൊരു ഫോട്ടോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ പോലെ ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞങ്ങളെടുത്ത ഫോട്ടോസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഇങ്ങനെ കണ്ട അത്ര ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.